മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മെയ് 21-ന് തുടക്കം കുറിക്കും. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി വിവിധ വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള യോഗം ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ഇന്ന് നമ്മൾ യോഗം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റന്നാൾ 21-ാം തീയതി നമ്മുടെ അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം വയ്ക്കാനാണ് തീരുമാനിച്ചത്. എല്ലാ വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാ വാർഡുകളെയും ശുചീകരണ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആദ്യമായാണ് ഇപ്രാവശ്യം മഴയുണ്ടായതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുൻകൂട്ടി പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നാലും നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ മറ്റുള്ള ഉദ്ഘാടന സെക്ഷനോട് കൂടി തന്നെ എല്ലാ വാർഡുകളിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നമ്മളോട്, കുടുംബശ്രീ, തൊഴിലുറപ്പ്, മറ്റെല്ലാവരും, മെമ്പർമാരും എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് തന്നെ ചെയ്യുന്നതാണ്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. സാധാരണ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ഈ തുടക്ക സമയത്ത് ലഭിക്കുകയുണ്ടായി. അത് വലിയ തോതിലൊരു ആശങ്ക നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും, പക്ഷെ അതൊന്നും നമ്മളെ ഒരു പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല എന്ന് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. മഴക്കാല ശുചീകരണ പ്രവർത്തനം മെയ് 21-ാം തീയതി ടൗൺ വാർഡിൽ ആരംഭിക്കാൻ പോവുകയാണ്. 29-ാം തീയതിക്കുള്ളിൽ സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് മെയ് 29-നുള്ളിൽ 22 വാർഡിലെയും ശുചീകരണ പ്രവർത്തനങ്ങളും കാനകളും ചാലുകളും വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ മാറാരോഗങ്ങൾക്ക് ഉണ്ടാവാനുള്ള സകലമാന സാഹചര്യങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെയും ആശാപ്രവർത്തകരുടെയും വാർഡിലെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആലോചന യോഗമായിരുന്നു ഒന്ന് കൂടിയത്. 21-ാം തീയതി മുതൽ ചില ഗ്രാമപഞ്ചായത്തിലെ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ച് 29-ാം തീയതി ഞായറാഴ്ച അവസാനിപ്പിക്കാനാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്.